സ്നേഹധനനായ അധ്യക്ഷൻ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സമാദരണീയരായ നേതാക്കളെ, പ്രിയപ്പെട്ട അതിഥികളെ, ചെറുപ്പക്കാരെ, സുഹൃത്തുക്കൾ, അനിതര സാധാരണമായ ആനന്ദത്തോടു കൂടിയാണ് ഈ സമ്മേളനത്തിൽ ഞങ്ങൾ സംബന്ധിക്കും. വേരറിയുന്ന ശിഖരങ്ങളാവുക എന്നാണ് ഈ സമ്മേളനം ഓരോ വിദ്യാർത്ഥിയോടും ആഹ്വാനം ചെയ്യുന്നത്. വേരറിയുന്ന ശിഖരങ്ങളാവുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ മഹാവൃക്ഷത്തിൻ്റെ ഭാഗമായി അനുവർത്തിക്കുന്ന ഈ യുവജന സഞ്ചയത്തെ അംഗീകരിക്കുന്ന ഒരു മനസ്സാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത്. കായികനികളെല്ലാം ആ ശിഖരങ്ങളിലാണ് തൂങ്ങി നിൽക്കുന്നത്. ദേശാടന പക്ഷികൾ പറന്നു വന്നാൽ അവർ കൂടുകെട്ടുന്നതും ഈ ശിഖരങ്ങളിലാണ്. അതിൻ്റെ അർത്ഥം, ശക്തിസാന്ദ്രമായ ഒരു മഹാവൃക്ഷത്തിൻ്റെ ഭാഗം എന്ന നിലക്ക് തങ്ങളുടെ ചരിത്രപരമായ നിയോഗം നിറവേറ്റാൻ ഇവിടെ പ്രതിജ്ഞ എടുക്കണമെന്നാണ് ഈ പ്രമേയം നമ്മളോട് ആഹ്വാനിച്ചത്. ഒരു മരം, ഒരു വൃക്ഷം, അതിൻ്റെ പേര് സമ്പാദിക്കുന്നത് അതിൻ്റെ കായികനികളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ മാവിനെ മാവ് എന്ന് വിളിക്കുന്നത് അത് മാമ്പഴം തരുന്നത് കൊണ്ടാണ്. നാം ഒരു പ്ലാവിനെ പ്ലാവ് എന്ന് വിളിക്കുന്നത് അത് ചക്ക തരുന്നത് കൊണ്ടാണ്. ഓരോ മരവും പ്രദാനം ചെയ്യുന്ന കായികനികളുടെ അടിസ്ഥാനത്തിൽ ആ വൃക്ഷങ്ങൾക്ക് പേര് ലഭിക്കുന്നത് പോലെ വേരുകൾ അറിയാൻ നിങ്ങളും ഞാനും ബാധ്യസ്ഥരാണ്. തൗഹീദിൻ്റെ ഒരു വലിയ ആശയ പ്രപഞ്ചമാണ് ഈ വൃക്ഷത്തിൻ്റെ തായ് വേര്. ആ വേരുകൾ ആഴ്ന്നിറങ്ങുമ്പോഴാണ് ഈ മരത്തിന് കരുത്തുണ്ടാകും, ശിഖരങ്ങൾക്ക് വൈപുല്യമുണ്ടാകും. ആ ശിഖരങ്ങളിലും മരത്തിലുമാകെ ഫലങ്ങൾ ഉണ്ടാകും. തൗഹീദിൻ്റെ ഒരു വലിയ ആശയ പ്രപഞ്ചം നമ്മുടെ മനസ്സുകളിലുണ്ടാകും. ചെറുപ്പക്കാരെ, ഈ സമരത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത് വർത്തമാനകാല സമസ്യകളെ നമുക്ക് അതിജീവിക്കാൻ കഴിയണമെങ്കിൽ ഈ യുവജന സദസ്സ് ഖുർആനികമായ സാക്ഷരത കൊണ്ട് പ്രാവീണ്യം നേടണം. മൂന്ന് നാല് കാര്യങ്ങൾ മാത്രമേ ഈ സദസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്ന്, നിങ്ങൾ വിദ്യാസമ്പന്നമായ ഒരു തലമുറയാണ്, ആശയപരമായി വ്യക്തതയുള്ള ഒരു സമൂഹമാണ്, കർമ്മമണ്ഡലത്തെക്കുറിച്ച് കൃത്യമായ നിർവചനം പുലർത്തുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് ഖുർആനികമായ സാക്ഷരത വർത്തമാനകാലത്ത് അനുപേക്ഷണീയമാണെന്ന് തിരിച്ചറിഞ്ഞ് ഈ യുവജന സമൂഹം മുന്നോട്ട് പോകണം. രണ്ട്, ചരിത്രപരമായ സാക്ഷരത ഉണ്ടാവണം. ഈ സമരത്തിൽ വിജയിക്കാൻ ചരിത്രത്തെ തമസ്കരിക്കാനാണ് ശ്രമം. ചരിത്രം മാറ്റി എഴുതാൻ കഴിയുമെന്ന് പറയുന്ന മൗഢ്യമാണ് RSS വെച്ച് പുലർത്തുന്നത്. ചരിത്രം മാറ്റി എഴുതാനാവില്ല. അവർക്ക് സാരനാഥിൻ്റെ ആശയം അറിയാത്തത് കൊണ്ടാണ് കടിച്ചു കീറാൻ നിൽക്കുന്ന ഒരു സിംഹത്തെ ചിത്രീകരിക്കുന്നത്. സാരനാഥിൻ്റെ ആശയം അറിയുമെങ്കിൽ അവരത് ചെയ്യുമായിരുന്നില്ല. അതുകൊണ്ട് ചരിത്രത്തെ തമസ്കരിക്കാൻ നടക്കുന്ന ശ്രമങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ജനതയായി, ഒരു സമൂഹമായി, ഒരു യുവജന തലമുറയായി നമ്മൾ മാറണം. ഖുർആനിക സാക്ഷരതക്കൊപ്പം ചരിത്രപരമായ സാക്ഷരതയുണ്ട്.
അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ ഇന്ന് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിന്റെ കാലത്ത് ജീവിക്കുന്നവരാണ്. ഞങ്ങളൊക്കെ ഒരു ചന്ദ്രയാനത്തിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടവരാണ് ഞങ്ങളുടെ ചെറുപ്പം. പക്ഷെ നിങ്ങൾ ഇന്ന് നിൽക്കുന്നത് ജെയിംസ് വെബ് സ്പേസ് ഒബ്സർവേറ്ററി ഈ ലോകത്തോട് പുതിയ കാര്യങ്ങൾ പറയുകയാണ്. ഈ പ്രപഞ്ചം എത്രമാത്രം വിശാലം, നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന തൗഹീദിന്റെ ഊഷ്മളമായ വഴിയിലേക്ക് നയിക്കുന്ന പുതിയ സങ്കല്പങ്ങൾ. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലായാത്തിൽ ലൂലിൽ അൽബാബ് എന്ന ഖുർആനിക വാക്യം ഈ ജെയിംസ് വെബ് ഒബ്സർവേറ്ററി ലോകത്തോട് പറയുന്നത് നമ്മുടെ കവി, മലയാളത്തിന്റെ കവി അനന്തം അജ്ഞാതം അവർണ്ണനീയമെന്ന് പാടിയ ഈ പ്രാപഞ്ചിക സവിശേഷതകൾ, ഇത് വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ദാരിയാത്തിൽ ഖുർആൻ പറഞ്ഞു, ഈ ആകാശ ലോകത്തെ പടച്ച ഈശ്വരൻ ഈ പ്രപഞ്ചഘടനയെ വികസിപ്പിക്കുകയാണ്. ജെയിംസ് വെബ് ലബോറട്ടറിയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, ടെലസ്കോപ്പിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, ആ ഒബ്സർവേറ്ററി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കാലത്താണ് ജീവിക്കുന്നത്. നമ്മൾ ഖുർആനികമായ ശാസ്ത്രം, ഖുർആനികമായ സാക്ഷരത കൊണ്ട്, ശാസ്ത്രീയമായ സാക്ഷരത കൊണ്ട് നിങ്ങൾ സ്വയം ശക്തി ആർജിക്കണം. ഈ ലോകത്തോട് സംവദിക്കാൻ നിങ്ങൾക്ക് ശേഷി ഉണ്ടാവണം. നമ്മൾ ഒരിക്കലും അന്തം വിട്ടു നിൽക്കരുത്, അന്താളിച്ച് നിൽക്കരുത്. നിങ്ങൾ നോക്കൂ, ഈ വേര് അറിയുന്ന ശിഖരങ്ങളെ കുറിച്ച് പറയുന്ന MSF ഒരുപക്ഷെ ചിന്തിച്ചായിരിക്കും ഈ മുദ്രാവാക്യം എഴുതിയത്. നിങ്ങൾ ആ മരത്തെ നോക്കൂ, ആ മരത്തിലെ ഓരോ ഇലയും ഓരോ തളിരിലെയും സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുമ്പോൾ തളരുന്നില്ല. ആ വൃക്ഷത്തിലെ ഓരോ ഇലയും ആ ശിഖരങ്ങളിലെ എല്ലാ ഇലകളും സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കേ, പ്രതാപിയായി നിൽക്കേ, തളരാത്ത തളിരിലയാണ് ആ പ്രതിഭാസമെങ്കിൽ ഗർവിന്റെ പർവമായ നമ്മൾ ആ സൂര്യന്റെ ചൂട് സഹിക്കാതെ ജീവിക്കുകയാണ്. ഈ പ്രപഞ്ചഘടനയൊക്കെ നമുക്ക് ബോധ്യമുണ്ടാവണം, ഈ സൃഷ്ടിപ്പിന്റെ ആഴങ്ങളൊക്കെ നമുക്ക് ബോധ്യമുണ്ടാവണം. ആ ബോധ്യം നമ്മുടെ ഖുർആനിക സാക്ഷരതയുമായി, ശാസ്ത്ര സാക്ഷരതയുമായി നിങ്ങൾ തുലനം ചെയ്ത് പുതിയ ചരിത്രം സൃഷ്ടിക്കണം. ഇവരാരെയാണ് ഭീഷണിപ്പെടുത്തുന്നത്? ഇവരാരെയാണ് ഭയപ്പെടുത്തുന്നത്? നിയമലംഘനം നടത്തുന്ന ആരും സ്വയം ദുർബലരായി. അന്തസ്സുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അന്തസ്സുള്ള ഒരു രാഷ്ട്രീയ അധികാര കേന്ദ്രം ഒരിക്കലും നിയമം ലംഘിക്കുകയില്ല. വർത്തമാനകാലത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നിയമവാഴ്ചയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇര. അതുകൊണ്ട് ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ, നിങ്ങൾ നിയമ സാക്ഷരത ഉള്ളവരായി മാറണം. ഒന്ന്, ഖുർആനികമായ സാക്ഷരത കൊണ്ട് ഈ വെല്ലുവിളികൾ അതിജീവിക്കണം. രണ്ട്, ശാസ്ത്രീയമായ അവബോധം കൊണ്ട് ഈ വെല്ലുവിളികൾ അതിജീവിക്കണം. മൂന്ന്, ചരിത്രപരമായ സാക്ഷരത കൊണ്ട് നിങ്ങൾ ഈ വെല്ലുവിളികളെ നേരിടണം. അങ്ങനെ ഈ സമൂഹം മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളുടെ കഴിവിൽ, നിങ്ങളുടെ പ്രാപ്തിയിൽ വിശ്വാസമുള്ള ഒരാളെന്ന നിലക്ക് നമുക്ക് ഈ വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയും. നാലാമതായി, ഈ നിയമപരമായ സാക്ഷരത നേടുന്നവരായി നിങ്ങൾ മാറും. ഇവർ നിയമം ലംഘിക്കുന്നുവെന്ന് നമ്മൾ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും നിയമം വ്യാഖ്യാനിക്കാൻ ശേഷിയുള്ള, പ്രഭാവപൂർണമായ നിയമജ്ഞാനമുള്ള അഭിഭാഷകൻ നിങ്ങളിലുണ്ടാവണം. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ശ്രമങ്ങളില്ലാതെ
പരിശ്രമമില്ലാതെ ശ്രേയസ്സിൻ്റെ ശ്രേണി കടക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് കേവലമായ മുദ്രാവാക്യങ്ങൾക്കപ്പുറം, കേവലമായ വൈകാരിക പ്രകടനങ്ങൾക്കപ്പുറം ഈ തലമുറ ലക്ഷ്യബോധത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ക്യാമ്പസുകൾ സജീവമാണ്, നമ്മുടെ കോളേജും നമ്മുടെ സർവകലാശാല സജീവമാകണം. സത്യത്തിൽ പൗരത്വ നിയമം വന്നപ്പോൾ ജാമിയ മില്ലയിലെ പെൺകുട്ടികൾ കാണിച്ച മിടുക്ക് ഈ രാജ്യത്തിൻ്റെ ചരിത്രഗതിയെ മാറ്റുകയാണ്. ഇന്ത്യ സത്യം അംഗീകരിക്കേണ്ടി വരും, BJP സത്യം അംഗീകരിക്കേണ്ടി വരും, RSS സത്യം അംഗീകരിക്കേണ്ടി വരും. ഗുജറാത്തിൽ ആയിരങ്ങൾ മരിച്ചു, ആ കൂട്ടക്കുരുതി നടക്കുമ്പോൾ അവിടെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി, അവിടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത് ഷാ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ്, അമേരിക്കൻ ഐക്യനാടുകൾ ഗുജറാത്ത് മുഖ്യമന്ത്രിക്ക് വിസ നിഷേധിച്ചു, ലോകമാകെ ഈ കൊലപാതകങ്ങൾ ആക്ഷേപിച്ചു. ലോക്സഭാംഗമായിരുന്ന ജാഫ്രിയെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കൊന്നു. ഇപ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നത് ഈ കൂട്ടക്കുരുതിയുടെ പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് തെളിയിക്കാൻ കഴിയാത്തതുകൊണ്ട് പരാതി കൊടുത്തവർ തടവറയിൽ കിടക്കുന്നു. ഒരേ ഒരു ചോദ്യം ഇന്ത്യ ചോദിക്കും, വേരുകൾ അന്വേഷിക്കുന്ന, വേരുകൾ അറിയുന്ന, ശിഖരങ്ങളാവാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ പുതിയ തലമുറ അവരോട് ചോദിക്കും, അവിടെ മരിച്ച ആയിരങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ നിയമപരമായി ബാധ്യതയുള്ള ഭരണകൂടം നിശബ്ദത പാലിച്ചിട്ട് അവർക്കെതിരെ ഒന്നുമില്ല, ബാക്കിയെല്ലാം പോകട്ടെ, ഇവരുടെ ജീവന് സ്വത്തിന് സംരക്ഷണം കൊടുക്കാൻ നിയമപരമായി ബാധ്യതയുള്ള ഭരണകൂടം ആ രംഗത്ത് പരാജയപ്പെട്ടിട്ട് അതേക്കുറിച്ച് പറയാൻ ഇവിടെ നാവില്ലാത്ത കാലം. ചെറുപ്പക്കാരെ, ഈ നിശബ്ദതയുണ്ടല്ലോ, ഈ മൗനം ഭീകരമാണ്, ഭീകരമായ, അഭിശപ്തമായ, അസ്വീകാര്യമായ ഈ നിശബ്ദത വഞ്ചിക്കപ്പെടണം. അതിന് ഈ നാല് സാക്ഷരതകളെ കേന്ദ്രീകൃതമാക്കി നിങ്ങളുടെ കയ്യിൽ ഈ ആയുധങ്ങളാണ് ഉണ്ടാവേണ്ടത്. മൗനം ഉപേക്ഷിക്കുന്ന ഒരു നാടായി ഇത് മാറും, മാറണം. ഇവർ പറയുന്നത് പോലെ സമാനതകളല്ല വിരളം, സമാനതകൾ ധാരാളമാണ്. നമ്മൾ ഇന്ത്യക്കാർ സമാനതകൾ ധാരാളമായി പുലർത്തുന്ന ആളുകളാണ്, അസമാനതകൾ വളരെ വളരെ വിരളമാണ്. അതുകൊണ്ട് സമാനതകൾ അന്വേഷിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, പാരസ്പര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ലക്ഷ്യമിടുന്നത് സമാനത കണ്ടെത്താനുള്ള ശ്രമമാണ്. ആ അന്വേഷണത്തിൽ ചെറുപ്പക്കാരെ, നിങ്ങളെ പരാജയപ്പെടുത്താൻ ഈ ശക്തികൾക്ക് സാധ്യമല്ല, ഉറപ്പാണ്. പക്ഷേ ക്യാമ്പസ് ഉണർന്നുകൊണ്ടേയിരിക്കും, അതിനാവശ്യമായ പ്രചാരണ പ്രവർത്തനങ്ങൾ മുടക്കം കൂടാതെ നടത്താൻ MSF ഈ സംരംഭങ്ങൾ ആത്മാർത്ഥമായി രംഗത്ത് വരണം എന്നപേക്ഷിക്കുക. നോക്കൂ, നമ്മൾ പൊരുത്തപ്പെടാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ മനുഷ്യരെന്ന നിലക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒരു മലയാളി കർണാടകയിൽ ചെന്നാൽ കന്നഡയുമായി ബന്ധപ്പെടേണ്ടി വരും, ഒരു മലയാളി തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ തമിഴുമായി ബന്ധപ്പെടേണ്ടി വരും. കർണാടകയും തമിഴ്നാടും നമുക്ക് ദൂരെയല്ല, തൊട്ടടുത്താണ്. പൊരുത്തപ്പെടാനാണ് ശ്രമം,
സമാനതകൾ അന്വേഷിക്കാനാണ് നമ്മുടെ ശ്രമം. ദേശീയ മനസ്സ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത്, ദേശീയ സമരത്തിൻ്റെ കാലത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചത്, നമ്മൾ നിലനിർത്താൻ ശ്രമിച്ചത് ഈ ആശയങ്ങളാണ്. സ്വാഭാവികമായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ എത്രയോ പതിറ്റാണ്ട് കാലം അന്യൂനമായി അവിരാമമായി അനുസ്യൂതമായി നിലനിന്ന ആ ആശയ തരംഗമാണ് നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന ഭീതി വന്നിരിക്കുന്നു. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, സംഘകാലത്ത് തമിഴ് കവിതകളിൽ പുറ നാനൂറുണ്ടായിരുന്നു. ആ പുറ നാനൂറിൽ ഒരിടത്ത് പാടി ഒന്നുകിൽ കുന്നാവും അല്ലെങ്കിൽ കുഴിയാവും. ഒരേ സമയം കുന്നിന് കുഴിയാവാനോ കുഴിക്ക് കുന്നാവാനോ കഴിയില്ല. അതുകൊണ്ട് ഒന്നുകിൽ കുന്നാവും അല്ലെങ്കിൽ കുഴിയാവും. ആ അർത്ഥത്തിൽ നമ്മുടെ സാമാജിക ഘടനയെ MSF എല്ലാ കാലത്തും MSF ഒരു തിരുത്തൽ ശക്തിയാണ്. എല്ലാ കാലത്തും സിരി സാഹിബ് ഈ പ്രസ്ഥാനം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ MSFന്റെ പ്രത്യേകത അതൊരു തിരുത്തൽ ശക്തിയായി നമുക്ക് ദിശ കാണിച്ചു എന്നുള്ളതാണ്. ഇതിനൊരു മറുവശം റിലിജിയൻ ഉണ്ട്, വിത്തൗട്ട് റിലിജിയസ് പീപ്പിൾ. മതത്തിൻ്റെ ബാഹ്യമായ ചിഹ്നങ്ങളുണ്ട്, മതത്തിൻ്റെ പേരിൽ അവകാശവാദങ്ങളുണ്ട്. പക്ഷേ ആയിഷ വിമർശിക്കപ്പെടുമ്പോൾ പതരുകയല്ല വേണ്ടത്, ആയിഷയായി മാറുകയാണ് വേണ്ടത്. ഫാത്തിമയായി മാറുകയാണ് വേണ്ടത്, ഖദീജയായി മാറുകയാണ് വേണ്ടത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ വിമർശിക്കപ്പെടട്ടെ, പക്ഷേ ആയിഷയുടെ വിദ്യാഭ്യാസ പാരമ്പര്യം ഏറ്റെടുക്കാൻ ഈ സഹോദരിമാർ മുന്നോട്ട് വരും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ആയിഷ സിദ്ദീഖയുടെ വീട്ടിൽ ആ മഹദിയുടെ ബന്ധുക്കളായ ചെറുപ്പക്കാർ, ചെറിയ കുട്ടികൾ അതൊരു പാഠശാലയാക്കി മാറ്റി ആയിഷയുടെ വീട് റളിയല്ലാഹു തആല. ഉംറ ബിൻ അബ്ദുറഹ്മാൻ ആയിഷയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. ഉർവ ഇബ്നു സുബൈർ ആ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു. ഇവർ ഈ വിമർശനങ്ങളുടെ മുമ്പിൽ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക സംസ്കാരത്തെ തമസ്കരിക്കാനാണ്. 7-ാം നൂറ്റാണ്ടിൽ നബി വഫാത്തായതിനു ശേഷവും ആയിഷ ബീവിയുടെ വീട് ഒരു സ്കൂളായി മാറുകയാണ്. 2200 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത വനിതയായി ആയിഷ ഇസ്ലാമിക ചരിത്രത്തിലും ലോക ചരിത്രത്തിലും വ്യതിരിക്തമായ വ്യക്തിത്വമായി നിലനിൽക്കുകയാണ്. ഒരുപക്ഷേ 1000+ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത 6 സഹാബാക്കളുടെ പേര് എടുത്താൽ അതിൽ ഒരാൾ ആയിഷയാണ്. ആ ആയിഷയുടെ വീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സ്കൂളായിരുന്നു, അവസാനിച്ചില്ല. മുതിർന്ന സഹാബികൾ പ്രത്യേകിച്ച് അനന്തരാവകാശം വിഷയങ്ങൾ വരുമ്പോൾ വിധി തേടാൻ വന്നിരുന്നത് ആയിഷയോടാണ്. കാരണം അതിനകത്ത് കണക്കുണ്ട്. എല്ലാ വീടുകളിലും ഒരുപോലെയല്ല അനന്തരാവകാശം വരിക. ഒരു വീട്ടിൽ പെൺകുട്ടികൾ മാത്രമായിരിക്കും, ഒരു വീട്ടിൽ ചില ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാവും, വേറൊരു വീട്ടിൽ മറ്റ് ബന്ധുക്കളുണ്ടാവും. അപ്പോൾ ഒരിക്കലും ഏകദാനമായ കണക്കല്ല. ഈ കണക്കുകളെല്ലാം പറയാൻ കഴിയുന്ന വിദ്യാസമ്പന്നയായ മിടുമിടുക്കിയായ നല്ല ഓർമ്മശക്തിയുള്ള വസ്തുതാപരമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ശേഷിയുള്ള നമ്മുടെ ഉമ്മ ആയിഷയുടെ വസതിയിലാണ് മുതിർന്ന സഹാബക്കൾ പോലും വന്നിരുന്നത്. അതുകൊണ്ട് ഈ വർത്തമാനകാല വെല്ലുവിളികളുടെ മുമ്പിൽ MSF ഒരു വളരെ ആകർഷകമായ വർത്തമാനകാല പ്രസക്തിയുള്ള ഒരു മുദ്രാവാക്യം സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ ആവേശഭരിതരായി ഇവിടെ വരുന്നതിന് കാരണം അതാണ്. എന്താണത്? 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ചെറുപ്പക്കാരുടെ മുമ്പിൽ. 1,
ഖുർആനികമായ സാക്ഷ്യം, രണ്ട് ശാസ്ത്രീയമായ സാക്ഷ്യം, മൂന്ന് ചരിത്രപരമായ സാക്ഷ്യം, നാല് നിയമപരമായ സാക്ഷ്യം. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം അടയാളപ്പെടുത്തി. നിങ്ങൾ ശിഖരമല്ല, നിങ്ങൾ ഈ മരത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളാണ് ഈ മരം, നിങ്ങളുടെ കൈകളിലാണ് ഭാവി കരുപ്പിടിപ്പിക്കേണ്ടത്. ഈ നിയമസാക്ഷരതയിലൂടെ, ചരിത്രപരമായ സാക്ഷരതയിലൂടെ, ശാസ്ത്രീയമായ സാക്ഷരതയിലൂടെ, ഖുർആനികമായ സാക്ഷരതയിലൂടെ നിങ്ങൾ ദയവചെയ്ത് ഒരു നവലോകക്രമം ഉണ്ടാക്കാൻ നവജാഗരണ പ്രവർത്തനകാരം. പ്രിയപ്പെട്ട പെൺകുട്ടികളെ, നിങ്ങളുടെ നാട്ടുമ്പുറത്ത് നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളുടെ അധ്യാപകരായി മാറണം. ദയവചെയ്ത് നിങ്ങൾ അതിന് മുന്നോട്ട് വരണം. നിങ്ങളുടെ കൊച്ചു ഗ്രാമമുണ്ടല്ലോ, ആ ഗ്രാമത്തിൽ നിങ്ങൾ നിങ്ങളുടെ സഹോദരിമാരുടെ, മുതിർന്ന സ്ത്രീകളുടെ അധ്യാപകരായി. നിങ്ങളിൽ ഐ ടി മേഖലയിൽ ബന്ധമുള്ള ആളുകൾ നിങ്ങളുടെ മദ്രസയിൽ വോളണ്ടറിയായി ഡിജിറ്റൽ ലിറ്ററസിക്ക് വേണ്ടി പരിശ്രമിക്കും. നിങ്ങളുടെ മഹല്ലിൽ, നിങ്ങളുടെ മസ്ജിദിൽ, നിങ്ങളുടെ മദ്രസയിൽ ബി സി എ എടുത്തവർ, എം സി എ എടുത്തവർ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ബി ടെക് എടുത്തവർ, ബി കോമിൽ സബായി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്വീകരിച്ചവർ, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മഹല്ലിൽ, നിങ്ങളുടെ മദ്രസയിൽ നിങ്ങളുടെ നാട്ടുകാർക്ക്, നിങ്ങളുടെ സഹോദരിമാർക്ക്, ജാതി മത വ്യത്യാസമില്ലാതെ നിങ്ങളുടെ നാട്ടുമ്പുറത്തെ ആളുകൾക്ക് ഈ സാക്ഷരത സംഭാവന ചെയ്യാൻ ശ്രമിക്കും. കുട്ടികളെ, ഈ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ നടക്കും, നിങ്ങളത് ഏറ്റെടുക്കണം. ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. എന്നാൽ ഒരുപാട് ചെറുപ്പക്കാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, നിങ്ങൾ ഈ നാല് സാക്ഷികളെ കുറിച്ച് പറയുമ്പോൾ തന്നെ നിങ്ങൾ പാട്ട് കേൾക്കണം, നിങ്ങൾ സംഗീതം കേൾക്കണം, നിങ്ങൾ കലാപരിപാടികളുമായി ബന്ധപ്പെടണം. മുസ്തഫ താരിഖിൻ്റെ പാട്ട് കേൾക്കുക, മുഹമ്മദ് ഫസലിൻ്റെ പാട്ട് കേൾക്കുക, മുസ്തഫ ആത്തിഫിൻ്റെ പാട്ട് കേൾക്കുക, നിങ്ങൾ മുഹമ്മദ് റമിയുടെ പാട്ട് കേൾക്കുക. നബിയെ പ്രകീർത്തിച്ചുകൊണ്ട്, സഹാബത്തിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരുപാട് കാവ്യങ്ങൾ ചമക്കപ്പെടുകയാണ്. നിങ്ങൾ ശക്തിസാന്ദ്രമായ ഒരു യുവജന തലമുറയായി മാറണം. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കർവ് ഒരുപാട് മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ നാട്ടുമ്പുറം, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ നഗരപ്രാന്തത്തിൽ ദയവചെയ്ത് നിങ്ങൾ സ്കൂൾ തുറക്കുക. നിങ്ങളൊരു ആയിഷയായി മാറുക. വഹീന്റെ ഭാരവുമായി നബി വീട്ടിലേക്ക് വന്നപ്പോൾ, ഖദീജ എനിക്ക് ശാന്തി തരൂ, എനിക്ക് സമാധാനം തരൂ, എനിക്ക് ആശ്വാസത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ ഒരു പുതപ്പ് വിരിച്ചു തരൂ എന്ന് പറയുന്ന ആ കുടുംബാന്തരീക്ഷം. ചെറുപ്പക്കാരെ, ഈ ലോകം രണ്ട് കാര്യങ്ങൾ നിഷേധിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്ന് കുടുംബം, രണ്ട് തൗഹീദ്. ഇത് രണ്ടുമാണ് ലോകത്തെ സാംസ്കാരികമായി സമുന്നതമാക്കി മാറ്റിയത്. കുടുംബമാണ് ഈ ലോകത്തെ എല്ലാ കാലത്തും അന്തസ്സുള്ള ഒരു ജനതയാക്കി നമ്മളെ മാറ്റി. നബിയുടെ വംശപരമ്പര പറയുമ്പോൾ എത്രയോ തലമുറകൾ ഉപ്പാപ്പന്മാരുടെ പേരുകൾ പറഞ്ഞ് നമ്മളെ എന്തിനാണ് പഠിപ്പിച്ചത്? കുടുംബം, കുടുംബമാണ് പ്രധാനം. ഇന്ന് ലോകത്തിൻ്റെ പുതിയ ക്രമം, അവരതിന് പുതിയ പേരുകൾ ഇടുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ കുടുംബം തകർക്കാൻ ശ്രമം. ചെറുപ്പക്കാരെ, കുടുംബത്തിന് പ്രാധാന്യം നൽകുക. രണ്ട്, തൗഹീദ് തുരക്കാനാണ് ശ്രമം. നോക്കൂ, ഷിർക്കാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. തൗഹീദിൻ്റെ ആളുകൾ പോലും എബ്രഹാം എക്കോടാണ് പറയുന്നത്. ഇബ്രാഹിം നബിയുടെ മിഷൻ കമ്മീഷൻ പൂർത്തിയാക്കിയ ആളാണ് മുഹമ്മദ് നബി. ഇബ്രാഹിം നബി കൊണ്ടുവന്ന സന്ദേശം പൂർത്തിയാക്കിയ ആളാണ് നബി. ഇബ്രാഹിം എക്കോട് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം ഈ മിഷന്റെ പൂർത്തീകരണമാണ്. അത് തൗഹീദാണ്. ആ തൗഹീദ് പൂർത്തിയാക്കിയ ഖാത്തിമുൽ അംബിയ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ട് മൗലിക താരകളെയും തകർക്കാനാണ് ഇന്ന് ശ്രമം. ഒന്ന് കുടുംബം, രണ്ട് ഈ ഏകദൈവ വിശ്വാസം. ഈ രണ്ട് സന്ദർഭങ്ങളിലും നമ്മൾ വെറുതെ വെച്ചിട്ടൊരു കാര്യമില്ല, പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചിട്ട് കാര്യമില്ല. വേണ്ടത് ആദ്യം പറഞ്ഞ നാല് പരിപാടികൾ ചെറുപ്പക്കാർ ഏറ്റെടുക്കണം.
എം എസ് എഫ് അത് വളരെ പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് കൊണ്ടുപോകും. ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. എം എസ് എഫിൻ്റെ എല്ലാ വിജയങ്ങളും നടന്നുകൊണ്ട് ഈ സമ്മേളനം ഒരു വിജയമാക്കി മാറ്റാൻ സഹകരിച്ച എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വാക്ക് ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.